ഈയിടെ അതിപുരാതന റോമൻ പാതകളിലൊന്നും യൂറോപ്പിലെ ആദ്യത്തെ സൂപ്പർ ഹൈവേയുമായ ആപ്പിയൻ വഴിയിലൂടെ നടക്കാൻ എനിക്കൊരവസരം ലഭിച്ചു. 563 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത നിർമ്മിക്കാൻ ഉത്തരവ് നൽകിയത് BC 312 റോമൻ രാഷ്ട്രതന്ത്രജ്ഞനും എഴുത്തുകാരനുമായ ആപ്പിയസ് ക്ലൗഡിയൂസ് കായക്കൂസ് ആണ്. റോമൻ ഫോറം മുതൽ ഇന്നത്തെ ഇറ്റാലിയൻ തുറമുഖ പട്ടണമായ ബ്രിന്ദിസി വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ബ്രിന്ദിസിയിൽ നിന്നാണ് ഈജിപ്തിലേക്കും ഗ്രീസിലേക്കുമൊക്കെ അക്കാലത്ത് കപ്പലുകൾ പുറപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പാതകളുടെ റാണി എന്നറിയപ്പെടുന്ന ആപ്പിയൻ പാത രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക തലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പാത കൂടിയാണിത്. അവയിലേറ്റവും പ്രസിദ്ധമായത് റോമൻ ഭരണകൂടത്തിനെതിരെ സ്പാർട്ടക്കസ് നയിച്ച അടിമകളുടെ കലാപമാണ്. BC 71 ആപ്പിയൻ പാതയുടെ റോമിൽ നിന്ന് തെക്കൻ നഗരമായ കാപ്പുവ വരെയുള്ള 200 കിലോമീറ്റർ ദൂരത്തിൽ സ്പാർട്ടക്കസ് ഉൾപ്പെടെ 6000 അടിമകൾ ക്രൂശിക്കപ്പെട്ടു. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഈ പൗരാണിക പാത ആദിമ ക്രൈസ്തവ സഭയുടെ വളർച്ചയിലും ജീവിതത്തിലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സുഗമമായ പ്രചാരണത്തിലും വലിയ പങ്കുവഹിച്ചിട്ടുള്ളതായിട്ട് കാണാം. AD 64 നീറോ ചക്രവർത്തിയുടെ മതപീഡനങ്ങളെ ഭയന്ന് ശിഷ്യപ്രമുഖനായ പത്രോസ് ആപ്പിയൻ പാതയിലൂടെ റോമാ നഗരത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചതായി ക്രൈസ്തവ പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യാത്രാമധ്യേ നഗരവാതിലുകൾക്ക് പുറത്ത് ഇതേ പാതയിലൂടെ കുരിശും വഹിച്ചുകൊണ്ട് റോമിലേക്ക് പ്രവേശിക്കുന്ന ഉത്ഥിതനായ ക്രിസ്തു പത്രോസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. വല്ലാതെ ഭയന്ന പത്രോസ് ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, ദോമിനെ കോവാദിസ്, കർത്താവെ നീ എവിടെ പോകുന്നു? രണ്ടാമതും ക്രൂശിക്കപ്പെടാൻ റോമിലേക്ക് പോവുകയാണെന്നായിരുന്നു ക്രിസ്തുവിൻ്റെ മറുപടി. ആപ്പിയൻ പാതയിലെ ഈ ക്രിസ്തു ദർശനത്തിലൂടെ തൻ്റെ ദൗത്യം തുടരാനുള്ള ധൈര്യം വീണ്ടെടുത്ത പത്രോസ് റോമാ നഗരത്തിലേക്ക് മടങ്ങുകയും ഒടുവിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ട് രക്തസാക്ഷിയാവുകയും ചെയ്തു. പത്രോസിന് ദർശനമുണ്ടായ ഈ സ്ഥലത്ത് ഇന്ന് ഖിയേസ ദൽ ദോമിനെ കോവാദിസ് എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. 1637 നിർമ്മിക്കപ്പെട്ട ഇപ്പോഴത്തെ പള്ളിക്കുള്ളിൽ ക്രിസ്തു ദർശനം നടന്നുവെന്ന് കരുതപ്പെടുന്നിടത്ത് ക്രിസ്തുവിൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ കല്ലിൻ്റെ ഒരു പകർപ്പ് സൂക്ഷിച്ചിരിക്കുന്നു. യഥാർത്ഥ കല്ല് ആപ്പിയൻ പാതയിൽ തന്നെ സമീപത്തുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ബസലിക്കയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ദോമിനെ കോവാദിസ് പള്ളിയുടെ പാർശ്വഭിത്തികളിൽ ഇടത് വിശുദ്ധ പത്രോസിൻ്റെയും വലത് ക്രിസ്തുവിൻ്റെയും ചുമർ ചിത്രങ്ങൾ നമുക്ക് കാണാനാവും. 1951 ഹോളിവുഡ് ചിത്രമായ കോവാദിസിന് ആധാരമായ ചരിത്ര നോവൽ രചിച്ച നോബൽ സമ്മാന ജേതാവായ പോളിഷ് എഴുത്തുകാരൻ ഹെൻറിക് ഷിയൻകിവിച്ചിൻ്റെ ഒരു പ്രതിമയും ദേവാലയത്തിൽ കാണാം. AD 58 ഒരു സുവിശേഷ പ്രഘോഷണ യാത്രയ്ക്കൊടുവിൽ വിശുദ്ധ പൗലോസ് ലീഹ ജെറുസലേമിൽ വെച്ച് പിടിക്കപ്പെടുകയും 2 വർഷത്തോളം തടവിന് വിധിക്കപ്പെടുകയും ചെയ്തു. ഒരു റോമൻ പൗരൻ എന്ന നിലയിൽ റോമിൽ വിചാരണ ചെയ്യപ്പെടുവാനുള്ള പൗലോസിൻ്റെ അവകാശവാദം അംഗീകരിച്ച അവർ പൗലോസിനെ റോമിലേക്ക് അയച്ചു. തുറമുഖ നഗരമായ നേപ്പിൾസിന് സമീപമുള്ള പുത്തയോലി, ഇന്നത്തെ പോറ്റ്സുവോളി നഗരത്തിൽ എത്തിയ പൗലോസ് ആപ്പിയൻ പാതയിലൂടെ റോമിലേക്ക് യാത്ര ചെയ്തു. പൗലോസ് റോമിലേക്ക് വരുന്നു എന്നറിഞ്ഞ റോമിലെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ കാണാനായി ആപ്പിയൻ പാതയിലൂടെ സഞ്ചരിച്ചുവെന്നും സഭാചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നാം കാണുന്നത് രഥചക്രങ്ങളുടെ ചരിത്രമുദ്രകൾ പതിഞ്ഞിട്ടുള്ള ആപ്പിയൻ പാതയിലെ യാത്രാക്കല്ലുകളാണ്. മുകളിൽ കാണുന്നത് പുനർനിർമ്മിച്ച നടപ്പാതയാണ്. പുരാതന ആപ്പിയൻ പാതയിലെ കാലത്തെ തോൽപ്പിച്ച ഈ കല്ലുകളിൽ 13 നടക്കുമ്പോൾ ഒരിക്കൽ പൗലോസ്, പത്രോസ്, സ്ലിഹന്മാരുടെയൊക്കെ പാദങ്ങൾ പതിഞ്ഞ അതേ കല്ലുകളോട് എൻ്റെ പാദങ്ങളും ചേരുന്നുവെന്ന തിരിച്ചറിവ് വളരെ ആവേശജനകമായിരുന്നു. ഈ പാതയുടെ ആരംഭഭാഗങ്ങൾ തന്നെ പുരാതന സ്മാരകങ്ങളും ഉന്നത കുലത്തിൽപ്പെട്ട റോമൻ കുടുംബങ്ങളുടെ ശവകുടീരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. കാരണം BC 5 വരെ നഗര മതിലുകൾക്കുള്ളിൽ ശ്മശാനങ്ങൾ നിരോധിക്കപ്പെട്ടിരുന്നു.
ആപ്പിയൻ പാതയ്ക്ക് താഴെ കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാറ്റകോമ്പുകൾ എന്നറിയപ്പെടുന്ന പുരാതന ഭൂഗർഭ കല്ലറകൾ അഥവാ ശ്മശാന ഗുഹകൾ ഇപ്പോഴും നമുക്ക് കാണാനാവും. ആദ്യ നൂറ്റാണ്ടുകളിലെ മതപീഠനങ്ങളുടെ കാലത്ത് ഈ ശ്മശാന ഗുഹകൾ റോമിലെ ക്രിസ്ത്യാനികൾക്ക് രഹസ്യ സംഗമങ്ങളുടെയും സമൂഹ ആരാധനയുടെയും സുരക്ഷിത സങ്കേതങ്ങളായി മാറി. കാറ്റകോമ്പുകളിൽ ഏറ്റവും പ്രസിദ്ധമായവ വിശുദ്ധ കലിസ്റ്റസിൻ്റെ കാറ്റകോമ്പും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കാറ്റകോമ്പുമാണ്. ആദ്യകാല ക്രൈസ്തവർ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന നിരവധി കല്ലറകൾ ഇവിടെയുണ്ട്. ആദിമ ക്രിസ്ത്യാനികൾ ഓരോ കല്ലറയെയും ഒരു ശയനമുറി എന്നാണ് വിളിച്ചിരുന്നത്. പുനരുത്ഥാനത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരുടെ ശരീരങ്ങൾക്ക് താത്കാലികമായ ഉറക്കം മാത്രമാണ് മരണം എന്ന് അവർ വിശ്വസിച്ചു. നിരവധി പുരാതന ശവകുടീരങ്ങളും ക്രിസ്ത്യൻ ശ്മശാന ഗുഹകളും കൂടാതെ ചരിത്രവും സംസ്കാരവും ആത്മീയതയും സമ്മേളിക്കുന്ന ഒട്ടേറെ കാഴ്ചകൾ ആപ്പിയൻ പാതയോരങ്ങളിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ഹെർക്കുലീസിൻ്റെ ക്ഷേത്രം, വിശുദ്ധ നിക്കോളയുടെ പള്ളിയുടെ അവശേഷങ്ങൾ, സിസീലിയ മെറ്റല്ലയുടെ ശവകുടീരം തുടങ്ങിയ സ്മാരകങ്ങളും നമ്മെ വളരെയധികം ആകർഷിക്കുന്നവയാണ്. ആപ്പിയൻ പാതയിലൂടെ പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാൽനടയാത്ര എനിക്കൊരു പതിവ് നടത്തം മാത്രമായിരുന്നില്ല. പ്രാചീന റോമ സാമ്രാജ്യത്തിൻ്റെ പ്രതാപവും ഐശ്വര്യവും അല്പമെങ്കിലും തൊട്ടറിഞ്ഞതിൻ്റെ ഒരു അനുഭൂതിയും അതിലുപരി എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേരുകളോട് എന്നെ അല്പം കൂടി അടുപ്പിക്കുന്ന വിശുദ്ധമായ ഒരു തീർത്ഥാടന അനുഭവം കൂടിയായിരുന്നു.